തിരുവമ്പാട് നിയോജക മണ്ഡലത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതി അന്തിമഘട്ടത്തിലെത്തി. 336 കോടി രൂപയുടെ പദ്ധതിക്ക് സാങ്കേതിക അനുമതിയായതായും ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. മുഴുവൻ കുടുംബങ്ങൾക്കും ശുദ്ധജലം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടപ്പാക്കുന്ന ജൽജീവൻ മിഷൻ പ്രവർത്തനങ്ങൾ തിരുവമ്പാട് നിയോജക മണ്ഡലത്തിൽ അന്തിമഘട്ടത്തിലെത്തി. 336 കോടി രൂപയുടെ പദ്ധതിക്കാണ് മണ്ഡലത്തിൽ അനുമതി ലഭിച്ചത്. പ്രവൃത്തിക്ക് സാങ്കേതിക അനുമതി ലഭിച്ച് ടെൻഡർ നടപടിയിലേക്ക് കടന്നു. കാരശ്ശേരി, കൊടിയത്തൂർ, തിരുവമ്പാടി, കൂടരഞ്ഞി, ഓമശ്ശേരി പഞ്ചായത്തുകളുടെ പദ്ധതിയാണ് വളരെ വേഗത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പുതുപ്പാടി, കോടഞ്ചേരി പഞ്ചായത്തുകളിൽ മറ്റൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പ്രവൃത്തി. കാരശ്ശേരി, കൊടിയത്തൂർ, തിരുവമ്പാടി, കൂടരഞ്ഞി, ഓമശ്ശേരി പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് നിലവിൽ ശുദ്ധജലം എത്തിക്കേണ്ടത് കൂളിമാട് നിലവിലുള്ള ടാങ്കിൽ നിന്നാണ്. പദ്ധതിക്കായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ എള്ളങ്ങൾ പ്രദേശത്ത് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച MLA സാന്നിധ്യത്തിൽ നടന്നു. നേരത്തെ പദ്ധതി ടെൻഡർ കഴിഞ്ഞതിന് ശേഷം സർവേ എന്നായിരുന്നു സർക്കാർ തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ സർവേ പൂർത്തീകരിച്ചതിന് ശേഷം ടെൻഡർ നടപടികൾ എന്ന സർക്കാർ തീരുമാനത്തിൻ്റെ ഭാഗമായി സർവേ നടപടി നടന്നുകൊണ്ടിരിക്കുകയാണെന്നും 2 മാസം കൊണ്ട് സർവേ പൂർത്തീകരിച്ച് ടെൻഡർ നടപടി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും MLA പറഞ്ഞു. തിരുവമ്പാടി മണ്ഡലത്തിൽ മൊത്തം മുഴുവൻ കുടുംബങ്ങൾക്കും ശുദ്ധജലം എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി 336 കോടി രൂപയുടെ പദ്ധതിക്കാണ് നമുക്ക് അനുമതി ലഭിച്ചത്. ആ 336 കോടി രൂപയുടെ പദ്ധതിക്കും സാങ്കേതിക അനുമതി ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ടെൻഡർ നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കാരശ്ശേരിയും കൊടിയത്തൂർ പഞ്ചായത്തും തിരുവമ്പാടിയും അതുപോലെ തന്നെ കൂടരഞ്ഞിയും ഓമശ്ശേരിയും ഉൾപ്പെടുന്ന പഞ്ചായത്തുകളുടെ പദ്ധതിയാണ് വളരെ വേഗത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പുതുപ്പാടിയും കോടഞ്ചേരിയും മറ്റൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്, പക്ഷേ അതും വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കാരശ്ശേരി, കൊടിയത്തൂർ, തിരുവമ്പാടി, ഓമശ്ശേരി അതുപോലെ തന്നെ കൂടരഞ്ഞി പഞ്ചായത്തുകൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിലവിൽ നമുക്ക് ശുദ്ധജലം എത്തിക്കേണ്ടുന്ന കൂളിമാട് എന്ന് പറഞ്ഞ പ്രദേശത്ത് നിലവിലുള്ള ടാങ്കിൽ നിന്നാണ്. നിലവിൽ സാങ്കേതിക പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എല്ലാ പഞ്ചായത്തുകളും ആത്മാർത്ഥതയോടെ പദ്ധതി നടപ്പാക്കാനുള്ള മുന്നൊരുക്കത്തിലാണെന്നും സ്ഥലം വിട്ടുതന്ന ആളുകൾക്ക് പണം നൽകുന്നത് കൊടിയത്തൂർ പഞ്ചായത്തും കാരശ്ശേരി പഞ്ചായത്തുമാണെന്നും MLA സൂചിപ്പിച്ചു. സ്ഥലം വിട്ടുതന്ന ആളുകൾക്ക് പണം കൊടുക്കുന്നത് അത് കൊടിയത്തൂർ പഞ്ചായത്തും കാരശ്ശേരി പഞ്ചായത്തും കൂടെ ചേർന്നാണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഒരു ധാരണയിലെത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട യോഗത്തിൽ. പദ്ധതിയുടെ ഭാഗമായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന അവലോകന യോഗത്തിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് അധ്യക്ഷയായി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത, വൈസ് പ്രസിഡന്റ് ആമിനാടത്തിൽ, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കരീം പഴങ്കൽ, ശാന്താദേവി മൂത്തയടത്ത്, സത്യൻ മുണ്ടയിൽ, ജിജിത സുരേഷ്, ആയിഷ ചേലപ്പുറത്ത്, ദിവ്യ ഷിബു, KP ഷാജി, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. CTV പ്രാദേശിക വാർത്ത, മുക്കം.